മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ബി ജെ പിയുടെ വോട്ട് കച്ചവടത്തെക്കുറിച്ച് കണക്കുകൾ നിരത്തി പ്രതിപാദിക്കുകയുണ്ടായി. അതിന് മറുപടിയുമായി ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി മറുപടി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണമെന്നാണ് സുരേന്ദ്രൻ ആദ്യം പറഞ്ഞത്. മുഖ്യമന്ത്രി സി പി എം സെക്രട്ടറിയെ പോലെ ആണ് പെരുമാറുന്നത്, ഇത് ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച നിലപാടല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 2014 കണക്ക് നോക്കിയാൽ 8% വോട്ട് സി പി എമ്മിന് നഷ്ടമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് വോട്ട് കുറഞ്ഞു. പാലക്കാട് സി പി എം വോട്ട് കച്ചവടം നടത്തിയതായും കെ സുരേന്ദ്രൻ ആരോപിച്ചു. പാലക്കാട് സി പി എമ്മിന് 2500 വോട്ട് നഷ്ടമായി, ഇത് കച്ചവടം ചെയ്തതാണ്. മഞ്ചേശ്വരത്ത് എൽ ഡി എഫിന് കുറഞ്ഞ വോട്ടുകൾ എവിടെ പോയെന്ന് എൽ ഡി എഫ് നേതൃത്വവും സി പി എമ്മും വ്യക്തമാക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കുണ്ടറയിൽ 20,000 വോട്ട് കുറഞ്ഞു, ഇതും വിറ്റതാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. തൃപ്പൂണിത്തുറയിലും എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചത് മുഖ്യമന്ത്രി ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ലീഗ് മത്സരിക്കാത്ത ഇടങ്ങളിൽ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടി. സ്വന്തം കാലിനടിയിലെ മണ്ണ് പോകുന്നതാണ് ചെന്നിത്തല നോക്കേണ്ടത്. അപ്പം അങ്ങനെ പോകാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും കൊടുക്കേണ്ടതിന് പകരം ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നു ചെന്നിത്തല. അല്ലാതെ സ്വന്തം കാലിലെ മണ്ണ് ഒഴുകി പോകുമ്പോഴും ചെന്നിത്തല മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇത് രാഷ്ട്രീയ മര്യാദയല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്വം നിഷേധിക്കുന്നില്ല എന്നും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ താൻ ഏറ്റെടുക്കുകയാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി വളരെ വിശദമായി തന്നെ ബി ജെ പിയുടെ തോൽവിയെക്കുറിച്ച് പരിശോധിക്കും. എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് യാതൊരു തരത്തിലെ ബുദ്ധിമുട്ടുമില്ല. അത്തരത്തിലായിരിക്കും ഭാവി നടപടികൾ ഉണ്ടാവുക. ജനങ്ങളോട് ചേർന്ന് നിന്ന് ഇനിയും പോരാടും. പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയും ധൂർത്തിനെതിരെയും തുടർന്നു പോരാടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതിനുശേഷം സി കെ പത്മനാഭൻ പിണറായി വിജയനെ അനുമോദിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വരുന്ന ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിരിക്കാം, അതെ പക്ഷേ അത് പൊതുവായിട്ടുള്ള ഒരു പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയിലല്ല, പ്രാഥമികമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന നിലയിൽ സി കെ പത്മനാഭൻ്റെ അഭിപ്രായത്തെ കണ്ടാൽ മതി. ഏതായാലും പാർട്ടിയുടെ തോൽവിയായി തന്നെ സമ്മതിക്കുന്നു. അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ താൻ ഏറ്റെടുക്കുകയാണ്, ഇനിയും മുന്നോട്ട് പോകും. അല്ലാതെ തോൽവിയിൽ പതറി നിൽക്കുകയല്ല ബി ജെ പി ചെയ്യുന്നത് എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി.